കരുണ സംഗീത നിശ സംഘാടകർക്ക് ക്ലീൻ ചിറ്റ് നൽകി ക്രൈംബ്രാഞ്ച് സംഗീത നിശയിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ചലച്ചിത്ര സംവിധായകൻ ആഷി കബു അടക്കമുള്ളവർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല കൊച്ചി മ്യൂസിക്കൽ ഫൗണ്ടേഷൻ സ്വന്തം പണം ഉപയോഗിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു പ്രളയ ഭണ്ഡിൽ പണം നൽകാൻ വൈകിയതിൽ വീഴ്ച സംഭവിച്ചു റിപ്പോർട്ട് തിങ്കളാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകും സഖിൻ ആൻ്റണി ഇക്കാര്യത്തിൽ ചേരുകയാണ് സഖിൻ യഥാർത്ഥത്തിൽ ആഷിഖ് അബു പോലെയുള്ള ചലച്ചിത്ര സംവിധായകർക്കും നമ്മുടെ ചില ഗായകർക്കുമൊക്കെ കുറച്ചധികം പേരുദോഷം ചാനലുകൾ വഴി ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് മാത്രവുമല്ല എറണാകുളത്ത് ഒരു ടെലിവിഷൻ ഷോ നടത്തി ലാഭകരമാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കാര്യം നമ്മളെപ്പോഴും ഒലിവാലി പിടിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വലിയ 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 പ്രശസ്തിയുടെ പേരിൽ നമ്മൾ നടത്തിയ പല ഷോയും ിൽ കലാശിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആഷിക്കബ് നിരപരാധിയാണെന്ന് നമുക്ക് ആദ്യമേ തോന്നിയിരുന്നു ഇപ്പോൾ റിപ്പോർട്ടും വന്നിരിക്കുന്നു എന്താണ് അതിന്റെ വിശേഷം തീർച്ചയായിട്ടും എസ് കെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രളയ ഫണ്ടിലേക്ക് പണം ശേഖരിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊച്ചി മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഇത്തരത്തിൽ കരുണ സംഗീത നിശ സംഘടിപ്പിച്ചത് അതിനെതിരെ ആഷി കപു അടക്കമുള്ളവർ പണം തട്ടി എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരികയും ചെയ്തു പിന്നീട് ക്രൈംബ്രാഞ്ച് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചത് ഇപ്പോൾ ഒടുവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കരുണ സംഗീത നിശയുടെ സംഘാടകർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് ആഷി അടക്കമുള്ളവർ ഇതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് ഇത്തരത്തിലാണ് അന്ന് പരിപാടിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി പേരാണ് പങ്കെടുത്തത് അതിൽ തന്നെ മൂവായിരത്തി പേർ സൗജന്യമായി പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടിക്കറ്റ് വിറ്റ് ആകെ കിട്ടിയത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ടിക്കറ്റ് വിറ്റ് കിട്ടിയുള്ളൂ പക്ഷേ സംഘാടകർക്ക് ഇരുപത്തി ഒന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു അതായത് സംഘാടകർ തങ്ങളുടെ കയ്യിൽ നിന്നും പണം നൽകേണ്ടി വന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ ഈ കണ്ടെത്തൽ റിപ്പോർട്ടായി മാറിയിരിക്കുന്നു ആ റിപ്പോർട്ട് തിങ്കളാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കും ഇത്രയും വലിയ ഒരു അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നത് ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ മുഴുവൻ ടിക്കറ്റുകളും പിടിച്ചെടുത്തിരുന്നു അതിൻ്റെ നമ്പറുകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോഴും ക്രൈംബ്രാഞ്ച് മറ്റൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി ഈ പരിപാടിയുടെ സാറ്റലൈറ്റ് ഇവരാർക്കെങ്കിലും വിൽപ്പന നടത്തുകയാണെങ്കിൽ ആ പണം എത്ര രൂപയാണെന്നും അത് ആർക്ക് ഉപയോഗപ്പെടുത്തും എന്നുള്ളതും പരിശോധിക്കണം സർക്കാർ പരിശോധിക്കണം അല്ലെങ്കിൽ ഉന്നത സമിതി പരിശോധിക്കണം എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കരുണ സംഗീത നിശയുടെ സംഘം ർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് അതിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടില്ല എന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എസ് ഓക്കെ വളരെ സന്തോഷം സഖിൻ നമ്മൾ ശരിക്കും നമ്മൾ മലയാളികൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് നമ്മൾ ആരോപിക്കും മുമ്പ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിൽ ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടേ പറയാൻ പറ്റും കാര്യം ഒരാൾ അയാളുടെ ജീവിതകാലത്ത് വളർത്തിയെടുക്കുന്ന ഇൻറ്റഗ്രിറ്റി മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ചുരുത്തിക്കളയുന്ന പരിപാടിയാണ് നമ്മൾ സാമ്പത്തിക നഷ്ടവും അതുപോലെ മോഷണവും ഒക്കെ ആരോപിക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ